ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഞാൻ രാകേഷ് ഭട്ട്. എന്തുകൊണ്ട് ആളുകൾ ജോലി വിട്ടു പോകുന്നു? കഴിവുണ്ടായിട്ടും നല്ല രീതിയിൽ നേതൃപാഠവും ഉണ്ടായിട്ടും ചില ആളുകൾ എന്തുകൊണ്ടാണ് ജോലി വിട്ടു പോകുന്നത്? ഒരു ഗാലപ് പോൾ സർവേ പറയുന്നുണ്ട്, മോശം ബോസുമാർ കാരണമാണ് ഭൂരിഭാഗം ആളുകളും ജോലി വിട്ടു പോയി വേറെ ജോലി നോക്കുന്ന സർവേ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന നാല് തരം ബോസുമാരെ കുറിച്ചാണ്, ഒരു രീതിയിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത നാല് തരം ബോസുമാരെ കുറിച്ച് ഇന്ന് നമ്മുടെ സംസാരം. ആ ബോസുമാരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പുറയായിരിക്കും. അഥവാ ആ ബോസുമാരെ കൂടെ വർക്ക് ചെയ്ത് അതിജീവിക്കാൻ കഴിഞ്ഞ ആളാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ലോകത്ത് എന്ത് തരം ബോസ് വന്നാലും നിങ്ങൾ തകർത്തിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ തരം ബോസുമാരെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ തരം ബോസുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന പേരാണ് മാരിനേറ്റ് എന്ന് പറയും. മാരിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരട് കൊണ്ട് ചലിക്കുന്ന പാവാന്ന് തന്നെ അതിൻ്റെ പേര്, അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ തരം ബോസുമാർ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അതേപോലെ പണിയെടുക്കുന്ന ചെയ്യുന്ന ആളുകളാണ് മാരിനേറ്റ് എന്ന് പറയുന്ന ഈ തരം ബോസുമാർ. ഇവരവരുടെ പൊസിഷൻ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി, മറ്റുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഇവർ മുകളിൽ നിന്ന് എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെ താഴേക്ക് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവും. ഇത്തരം ബോസുമാർ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന, അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ പിടിച്ചുയർത്താനോ അവരെ കൂടെ നിൽക്കാനോ അവരെ വളർത്തി കൊണ്ടുവരാൻ ഒരിക്കലും നോക്കാറില്ല. ഒരുതരം സ്വാർത്ഥപരമായിട്ട് സെൽഫിഷായിട്ട് മുന്നോട്ട് പോകുന്ന ബോസുമാരായിരിക്കും. ഈ തരം ബോസുമാരെ കൂടെ വർക്ക് ചെയ്താൽ എങ്ങനെയുണ്ടാവും? കട്ട പോകുകയായിരിക്കും ജീവിതം, അല്ലേ? ഇതാണ് ഒന്നാമത്തെ തരം ബോസുമാർ. രണ്ടാമത്തെ കാറ്റഗറി ബോസുമാരെ പറയുന്ന പേരാണ് കിങ് കോങ്. കിങ് കോങ് ബോസുമാർ ഉയരത്തെത്തിക്കഴിഞ്ഞാൽ, ഒരു ഒരു പൊസിഷനെ കൈ കഴിഞ്ഞാൽ, പ്രൊമോഷൻസ് എടുത്തൊരു ബ്രാഞ്ച് ഹെഡോ അല്ലെങ്കിൽ ആ ലെവലിലേക്ക് ആയിക്കഴിഞ്ഞാൽ വന്ന വഴി മറന്നു പോകുന്ന ആളുകളായിരിക്കും ഈ ബോസുമാർ. ഇവർ ഒരുതരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ മൂർദ്ധനത്തിലിരിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ താഴെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യങ്ങളും മുകളിലേക്ക് എടുക്കാത്ത ആളുകളായിരിക്കും ഇവർ. എന്തഭിപ്രായം പറഞ്ഞാൽ അതൊന്നും മുകളിലേക്കെടുക്കില്ലെന്ന് മാത്രമല്ല ഒരു അകൽച്ച സൃഷ്ടിച്ച് നിൽക്കുകയും ചെയ്യും. അപ്പോൾ എവിടെ പോകുമ്പോഴും ഒരു മീറ്റിങ്ങിന് മറ്റു കാര്യങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ തരം ബോസുമാർ തന്നെയായിരിക്കും യാത്ര ഉണ്ടാവുക. അവരുടെ ടീമിൻ്റെ കൂടെ ഒരിക്കലും യാത്ര ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ തരം ബോസുമാരാണ് നിങ്ങളുടെ മുകളിലെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കുക, ഒന്നെങ്കിൽ കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുക, ഇല്ലെങ്കിൽ അടുത്ത ജോലി നോക്കുക. മൂന്നാമത്തെ കാറ്റഗറി ബോസുമാരെ പറയുന്നതാണ് സൂപ്പർമാൻ. ആ പേര് വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അല്ലേ? അവരുടെ ചിന്ത, അവരാണ് സൂപ്പർ പവർ, അവരുടെ ചുറ്റുമാണ് കമ്പനി കറങ്ങുന്നത്, അല്ലെങ്കിൽ കമ്പനിയുടെ മുതലാളിയാണ് ഞാൻ എന്നൊരു ചിന്തയാണ് ഇങ്ങനത്തെ ബോസുമാർ. ഈ ബോസുമാർ ഏറ്റവും കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ സ്വന്തമായിട്ട് തീരുമാനമെടുക്കും, ആരടുത്ത് ചോദിക്കില്ല, ഒരു അഭിപ്രായം ചോദിക്കാതെ ചിലപ്പോൾ മണ്ടം തീരുമാനങ്ങളായിരിക്കും. എങ്കിൽ തന്നെ അതിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യും. ആരോടും ഒരു അഭിപ്രായം ചോദിക്കാനും പഠിക്കാനും തയ്യാറാവാത്ത തരം ബോസുമാരെയാണ് സൂപ്പർ ബോസ് അല്ലെങ്കിൽ സൂപ്പർമാൻ ബോസ് എന്ന് പറയുന്നത്. കാരണമുണ്ട്, ഇവർ അഭിപ്രായം ചോദിക്കാത്തതിന് കാരണം അഭിപ്രായം ചോദിച്ചാൽ ഒരു പക്ഷേ ക്രെഡിറ്റ് താഴെയുള്ള ആളുകളിലേക്ക് പോകുമോ എന്നുള്ള ഭയം കൊണ്ട് അഭിപ്രായം ചോദിക്കില്ല, സ്വന്തമായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യും. ചിലപ്പോൾ മണ്ടത്തിലായിരിക്കും, ചിലപ്പോൾ സ്ട്രാറ്റജി വർക്കൗട്ട് ആകാത്ത സ്ട്രാറ്റജി ആയിരിക്കും. അതുമാത്രമല്ല, ഐ നോ ഇറ്റ് ഓൾ, എനിക്ക് എല്ലാം അറിയാം എന്നുള്ള ഒരു കാറ്റഗറി ആളുകളാണ് സൂപ്പർ മാൻ ബോസുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബോസുമാരാണ് നിങ്ങളുടെ തലയിലെങ്കിൽ പോക്കാണ്, അല്ലേ കാര്യം? നാലാമത്തെ തരം ബോസുമാരെ പറയുന്നതാണ് ടാസ്ക് മാസ്റ്റേഴ്സ് എന്ന് പറയും. ടാസ്ക് മാസ്റ്റേഴ്സ് ആ പേര് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഏറ്റവും താഴെ ലെവലിൽ ഒരു മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ് രീതി നടത്തുന്ന ആളുകളായിരിക്കും ടാസ്ക് മാസ്റ്റേഴ്സ്. ടാസ്ക് മാസ്റ്റേഴ്സ് ഏറ്റവും താഴെ ആളുകളെ ഇറിറ്റേറ്റ് ചെയ്ത് പ്രഷർ ചെയ്യിച്ച് പണിയെടുപ്പിക്കുന്ന ആളുകളായിരിക്കും ഈ ടാസ്ക് മാസ്റ്റേഴ്സ്. ഇങ്ങനത്തെ തരം ബോസുമാരെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ക്രിയേറ്റീവ് ആയിട്ട് ആളുകളുണ്ടെങ്കിൽ പോലും അവരെ ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാനോ പുറത്ത് കാണിക്കാനോ സാധ്യത ഉണ്ടാകാത്തൊരു തരം ബോസുമാരാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ തരം ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ തരം ക്രിയേറ്റിവിറ്റി ഉള്ള തൊഴിലാളികൾ കാലക്രമേണ അവരുടെ എല്ലാ കഴിവുകളും നശിച്ചു പോകുന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഇതാണ് ഇന്ന് സംസാരിച്ച നാല് തരം കാറ്റഗറി, നാല് തരം ബോസുമാർ. ഒന്നാമത്തെ ബോസിനെ ഞാൻ പറഞ്ഞു അവർ മാരിനേറ്റ് ആണ്, രണ്ടാമത്തെ ബോസുമാർ കിങ് കോങ്, മൂന്നാമത്തെ ബോസിനെ പറയും സൂപ്പർമാൻ ബോസ്, നാലാമത്തെ ബോസ് ടാസ്ക് മാസ്റ്റേഴ്സ്. ഈ നാല് തരം ബോസുമാരാണ് അല്ലെങ്കിൽ ബോസുമാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പാണ്, നമ്മളുടെ കരിയർ അവിടെ തന്നെ നിന്ന് പോകും, ഇല്ലെങ്കിൽ നമ്മൾ വളർച്ച മുരടിച്ച് നിന്ന് പോകുന്ന അവസ്ഥയിൽ ഉണ്ടാവാൻ പറ്റുന്നുണ്ടാവും. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നല്ല ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലീഡർ എപ്പോഴും തൻ്റെ താഴെ ഉള്ള സെക്കൻഡ് ലൈൻ ലീഡേഴ്സ്, ക്രിയേറ്റ് ചെയ്യുന്ന ലീഡേഴ്സ് ആയിരിക്കും യഥാർത്ഥ ലീഡേഴ്സ്. മുന്നിൽ നിന്ന് ടീമിനെ നയിക്കുന്നതായിരിക്കും ഓൾവേസ് സെറ്റ് എക്സാമ്പിൾസ്, എക്സാമ്പിൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഒരു ബോസാണ് ഒരു ലീഡർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുക. ഇങ്ങനത്തെ ലീഡേഴ്സിന് ഒരു കാരണവശാലും താഴെക്കടയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എത്ര കാലം ചെന്നാലും മറക്കില്ല എന്ന് മാത്രമല്ല, അവരൊരു മെൻറ്റർഷിപ്പ് ലെവലിലൊക്കെ നമ്മൾ കാണാൻ തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ലീഡേഴ്സാണ് നമുക്ക് ഇനി ആവശ്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ കോർപ്പറേറ്റ് ഫീൽഡ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനത്തെ ബോസുമാരുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ലീഡേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ താഴെ വർക്ക് ചെയ്യുന്ന തൊഴിലാളി എൻജോയ് ചെയ്തുകൊണ്ട് അവരുടെ ഇടയിൽ ഒരു റെസ്പെക്ട്
ട്രസ്റ്റും സ്നേഹവും അവരുടെ ഉള്ളിൽ ഇടയിലൊരു ഊഷ്മളതയും ഒരു ഒരു ടീം വർക്കും ആ ടീം ഉണ്ടാവും. ഒരു കാരണം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, ഒരിക്കലും ഒരു ബോസ് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല, ഒരു ടീമാണ് വിജയിക്കുക അല്ലേ. അതുകൊണ്ട് പറഞ്ഞാൽ ടുഗദർ എവരിബഡി അച്ചീവ്സ് മോർ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ടീമാണ് എപ്പോഴും വിജയിക്കുക. ആ ടീം വിജയിച്ച് പോകുന്നുണ്ടെങ്കിൽ നല്ല ബോസുമാർ കൂടിയേ തീരുള്ളൂ. ഇനി ഈ പറഞ്ഞ ബോസുമാരുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഈ തരത്തിലുള്ള ബോസുമാരാണ് നിങ്ങളെങ്കിൽ, എല്ലാവരെയും ഒരു ചരടിൽ കോർത്തുകൊണ്ട് നടക്കാതെ എമ്പതി കാണിച്ചുകൊണ്ട് ഓരോ ആളുകളെയും അതിനനുസരിച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു അപ്രോച്ച് കൊടുത്തുകൊണ്ട് ടീമിനെ കൈപിടിച്ചുയർത്തുന്ന ബോസുമാരാണ് ഏറ്റവും നല്ല ലീഡേഴ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ബോസുമാരെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കഷ്ടപ്പെട്ട് സഹിച്ച് നിൽക്കുക, ഇല്ലെങ്കിൽ അടുത്ത ജോലി തേടി പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ കരിയറിനും നിങ്ങളുടെ ഭാവിക്ക് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ആയിരിക്കും. നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോയിൽ, പുതിയൊരു ചർച്ചയും പുതിയൊരു ചിന്തയുമായി കാണാം. അതുവരേക്കും ബൈ.